പ്ലാസ്റ്റിക്കുകളാണ് വെള്ളത്തിൽ ഇങ്ങനെ പാക്കറ്റിൻ്റെ അമോണിയ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫിഷിൻ്റെ കൊറിയർ എങ്ങനെ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ നമ്മളൊരു കൊറിയർ വിടാൻ പോവുകയാണ്. അപ്പോൾ ഇതിൻ്റെ പാക്കിങ് പ്രോപ്പർ പാക്കിങ് എങ്ങനെ ചെയ്യാന്നുള്ളതാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ ഞാൻ ആക്ടിവേറ്റ് ചെയ്തേക്കാം. അപ്പോൾ ഗൈസ്, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. സോ ഫ്രണ്ട്സ്, കൊറിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഇതുപോലത്തെ കവറാണ്. 4x12 ഉപയോഗിക്കാം, അതുപോലെ തന്നെ 3x12 ഒക്കെ ഉപയോഗിക്കാം. പിന്നെ വേണ്ടത് ഇതുപോലത്തെ ഒരു ബോക്സ്, പിന്നെ അതിന് ഒട്ടിക്കാനുള്ള ടാപ്പ്, സിസർ, പിന്നെ നമ്മളവിടെ കണ്ടീഷനായിട്ട് ഇട്ടിട്ടുള്ള ഫിഷാണ് ഈ കാണുന്നത്. നമ്മുടെ പ്ലാറ്റിനം റെഡ് ബിഗ് ഗിയറിൻ്റെ ഷോർട്ട് ബോഡിയാണ്. അപ്പോൾ അത് നേരത്തെ കണ്ടീഷൻ ഇട്ടതാണ്. ഇന്ന് ഫീഡൊന്നും കൊടുത്തിട്ടില്ല, എന്തായാലും ഫീഡ് കൊടുത്തിട്ടില്ല. അപ്പോൾ ഇന്ന് നമ്മൾ ഇത് കൊറിയർ പാക്ക് ചെയ്തിട്ട് വിടും. പിന്നെ ഇപ്പോൾ കാണാം, നിങ്ങൾക്ക് ഇതിൻ്റെ താഴെ കാണാം ഫുള്ള് ഫുഡിൻ്റെ വേസ്റ്റ്. ഇനിവരെ കവറിൽ കാഷ്ടിക്കാനുള്ള സാധ്യതയില്ല, കാരണം നമ്മൾ വേറെ ഫീഡൊന്നും കൊടുത്തിട്ടില്ല. കാഷ്ടിക്കുമ്പോഴാണ് വെള്ളത്തിൽ നമ്മൾ പാക്കറ്റിൻ്റെ ഉള്ളിൽ അമോണിയ നേറില്ല. അപ്പോൾ ഈ അമോണിയ ഇല്ലാണ്ടിരിക്കാനാണ് ഇപ്പോൾ നമ്മൾ ഈ ഇതുപോലെ കണ്ടീഷൻ ചെയ്യുന്നത്. സഹായിച്ച അപ്പോൾ നമുക്ക് എങ്ങനെ പാക്ക് ചെയ്യാന്നുള്ളത് ഞാൻ കാണിച്ചുതരാം, എങ്ങനെ കൊറിയർ പാക്ക് ചെയ്യുന്നുണ്ട്. ഇതിന് വെള്ളം ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ എയറേഷൻ്റെ പൈപ്പ്, ഈ പൈപ്പ് ഉപയോഗിച്ചിട്ടാണ് ഇപ്പോൾ നമ്മൾ എയർ നിറക്കാറുള്ളത്. പിന്നെ റബ്ബർ ഒക്കെ, അതൊക്കെ പിന്നെ നോർമൽ, അതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളല്ലേ. എന്തായാലും എങ്ങനെ പാക്ക് ചെയ്യുന്ന കാണിച്ചതാണ്. കവർ എടുത്തിട്ട് ആദ്യം പിടിച്ചു വെച്ച വെള്ളത്തിന് കുറച്ച് വെള്ളം നിറക്കാം. നമ്മൾ രണ്ട് പീസിന് ഇടുന്നത്, സാധാരണ ഒരു പീസാണ്ടല്ലേ. അപ്പോൾ നമ്മളെടുത്ത് കുറച്ച് 4 പേരുള്ളതുകൊണ്ട് നമ്മൾ 2 പീസാക്കിയാണ് ഇടുന്നത് ഇതിൽ. അപ്പോൾ ആദ്യം നമുക്ക് ഫിഷിനെ പിടിച്ചിട്ട് കവറിലിട്ടിടാം. ഫിഷിനെ നമ്മളിപ്പോൾ കവറിലാക്കിയിട്ടുണ്ട്. 2 മെയിൽ ഫിഷിനാണ് നമ്മൾ ആക്കിയിട്ടുള്ളത്. ഇതുപോലെ തന്നെ നമ്മൾ 4 കവറിൽ 4 ജോഡീനെ പാക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ കണ്ടില്ല, ഇത്ര വെള്ളം മതി. ഇനി ഇതിലോട്ട് എയർ നിറക്കണം, ഓക്സിജൻ നിറക്കണം. അല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റും ഓക്സിജൻ. അപ്പോൾ ഞാൻ ഓക്സിജൻ നടക്കുന്ന രീതി എങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാം. ഇതുപോലത്തെ എയറേഷൻ്റെ പൈപ്പ് നമ്മൾ ഉപയോഗിച്ചിട്ട് ഇവിടെ ടൈറ്റാക്കി പിടിക്കാം, എന്നിട്ട് മറിച്ചു കൊടുക്കാം. വേറൊക്കെ ഫില്ലായിട്ടുണ്ട്. ഇനി നമുക്ക് എയറേഷൻ്റെ പൈപ്പ് ഒന്ന് റിമൂവ് ചെയ്തിട്ട് നല്ലോണം പിടിച്ച് ടൈറ്റാക്കിയിട്ട് ചുറ്റിട്ട് ഈ റബ്ബർ ഇങ്ങോട്ട് അടിച്ച് ഇത് ഇതിൻ്റെ ഉള്ളിലൂടെ നോക്കിയിട്ട് ഇതുപോലെ ടൈറ്റായിട്ട് പിടിക്കാം, നല്ല എയർ ലീക്കാവില്ല. എന്നിട്ട് ഇത് ഓപ്പോസിറ്റ് പിടിക്കില്ല. നമ്പറായി. സോ ഗൈസ്, നമ്മൾ 4 പേര് ഫിഷിനെ നമ്മളിവിടെ പാക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൽ 2 മെയിൽ 2 ഫീമെയിൽ 2 ഫീമെയിൽ 2 മെയിൽ, ഇങ്ങനെ 4 പേര് ഫിഷിനെ നമ്മൾ 4 കവറിലായിട്ട് ചെയ്തിട്ടുണ്ട്. ശരിക്കും നമ്മൾ ചെയ്യുക സാധാരണ ചെയ്യൽ സിംഗിൾ കവറിൽ ഒരു പീസായിട്ടാണ് ചെയ്യാറുള്ളത്. ഇപ്പോൾ നമുക്ക് കുറച്ച് കവറിൻ്റെ ഒരു കുറവ് കാരണം നമ്മളിപ്പോൾ തലക്കാലിക്കും ഇങ്ങനെ ചെയ്യണേ. അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ ഓരോ പീസ് ഓരോ കവറിലിട്ട് ചെയ്യാം. അപ്പോൾ ഇനി നമുക്കിത് റാപ്പ് ചെയ്യേണ്ടത് ഉണ്ട്. ഇതിൻ്റെ സൈഡ്, ഈ സൈഡിൽ ഫിഷ് വന്ന് കുടുങ്ങി ഡെഡ് ആവാൻ സാധ്യതയുണ്ട് ഇവിടെ. അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് ടാപ്പ് ഇട്ടിട്ട് റൗണ്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മളിങ്ങനത്തെ ടാപ്പാണ് ഉപയോഗിക്കുന്നത്. ആദ്യം ഫിഷിനെ എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ പിടിച്ചിട്ട്
ഇങ്ങനെ ടൈറ്റായിട്ട് ഓക്കെ കവർ മൂല ഫുള്ളാണ് പിന്നെ ഈ സൈഡും ഇപ്പം ഈ രണ്ട് സൈഡും ഒരുപോലെ സ്ക്വയറായി ആ കോണുള്ള പ്രശ്നം ഒഴിവായി കിട്ടി നമുക്കിത് കട്ട് ചെയ്ത് കൊടുക്കാം ഈ കത്രി കൊണ്ട് കട്ട് ചെയ്ത് സമയത്ത് ഓക്കെ ഉണ്ടല്ലേ ഇനി ഇതുപോലെ നമുക്ക് നാല് പാക്കറ്റും ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം സ്വയസ് അങ്ങനെ നമ്മൾ എല്ലാം റാപ്പ് ചെയ്തിട്ട് എല്ലാം സെറ്റാക്കിയിട്ടുണ്ട് കണ്ടില്ലേ രണ്ട് സൈഡെല്ലാം ഫുള്ള് ഫില്ല് കവറായിട്ടുണ്ട് സ്ക്വയറായിട്ട് സ്ക്വയർ പോലെ നിൽക്കുന്നുണ്ട് ഇപ്പോൾ ഇപ്പോൾ ഫിഷ് മൂലയിൽ പോയിട്ട് ഡെഡാകുന്ന ആ പ്രശ്നം ഒഴിവായി കിട്ടി ഇങ്ങനെ പ്രോപ്പറായിട്ട് പാക്ക് ചെയ്യുക ഇനി നമുക്ക് വേണ്ട ഇത് ഒരു കവറിലോട്ട് വേറൊരു കവറിലോട്ട് ആഡ് ചെയ്യേണ്ടതുണ്ട് കവർ ഇട്ടിട്ട് ഇതിൻ്റെ നമ്മൾ റബ്ബറിട്ട ഭാഗം റബ്ബറിട്ട ഭാഗം കവറിൻ്റെ താഴെ ഭാഗത്തേക്ക് ആക്കിയിട്ട് കയറ്റി കൊടുക്കാം സോ ഗൈസ് നമ്മൾ ഡബിൾ കവർ എല്ലാം ചെയ്ത് പാക്കിംഗ് എല്ലാം ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ബോക്സിലോട്ട് മാറ്റണം ബോക്സിലോട്ട് എങ്ങനെ ചെയ്യുക എന്നുള്ളത് കാണിച്ചു തരാം നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കണ്ട പിന്നെ സ്കിപ്പ് ചെയ്ത് കണ്ടിട്ട് പിന്നെ ഇതിൻ്റെ പ്രോപ്പർ വേഷം ഒന്നും കാണാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അത് വലിയ പ്രശ്നമാണ് അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ട് നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കനൊക്കെ എനേബിൾ ചെയ്തേക്കുക അത് നമ്മുടെ അഡ്രസ്സാണ് അഡ്രസ്സ് മുകളിൽ ഒട്ടിക്കാനുള്ള അഡ്രസ്സാണ് അത് നമുക്ക് അങ്ങോട്ട് മാറ്റിയേക്കാം പിന്നെ ലൈഫ് ഇസ് ടേക്ക് ഓക്കെ ഇനി നമുക്കിതിലോട്ട് പേപ്പർ വെച്ച് കൊടുക്കണം ന്യൂസ് പേപ്പർ ആഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമുക്കിതിലോട്ട് ന്യൂസ് പേപ്പർ വെച്ചിട്ട് ഫുള്ളായിട്ട് കവർ ചെയ്യണം ഇത് നമ്മുടെ ഒരു ഫാനിൻ്റെ പെട്ടിയാണ് ചെരുപ്പ് കടയിലൊക്കെ പോയാൽ നിങ്ങൾക്ക് ഇതുപോലത്തെ പെട്ടി കിട്ടും ചെരുപ്പ് കട ഷൂ കടയിലൊക്കെ ഉണ്ടാവും ഇതുപോലത്തെ ബോക്സ് ഇനി നമുക്കിത് ഇതിൻ്റെ സൈഡൊക്കെ പേപ്പർ വെച്ച് കവർ ചെയ്യാം ഇതുപോലെ പേപ്പർ വെച്ച് എടുക്കാം പേപ്പർ ഇങ്ങനെ വെച്ച് കൊടുത്താൽ വണ്ടിയിലൊക്കെ ഒരേ വണ്ടിയിലൊക്കെ പോകുമ്പോൾ നല്ല ഹീറ്റിങ്ങുള്ള സ്ഥലം ചൂടുള്ള സ്ഥലമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉള്ളിലോട്ട് ചൂടടിച്ചിട്ട് ഫിഷിൻ്റെ ടെമ്പറേച്ചറൊക്കെ മാറാൻ സാധ്യതയുണ്ട് വെള്ളത്തിലെ ടെമ്പറേച്ചറൊക്കെ മാറിയിട്ട് ഫിഷിനെ സ്ട്രെസ്സായിട്ട് ഡെഡാൻ സാധ്യതയുണ്ട് അപ്പോൾ അതൊക്കെ ഒഴിവാക്കാനാണ് നമ്മളിങ്ങനെ പേപ്പർ വെച്ച് ചെയ്യുന്നത് ഇനി നമുക്ക് ഇതിലോട്ട് ഫിഷിനൊക്കെ വെച്ച് കൊടുക്കാം രണ്ട് നല്ല ടൈറ്റായിട്ട് വെക്കണം കേട്ടോ അല്ലെങ്കിൽ ഇനി ഇത് ഇവിടെ മുകളിൽ വെച്ച് കൊടുക്കേണ്ടി സോ നമുക്കിവിടെ ബാലൻസ് സ്പേസ് വന്നിട്ടുണ്ട് ഈ സ്പേസ് വരുമ്പോൾ നമ്മൾ വണ്ടിയിലൊക്കെ അത് കൊണ്ടുപോകുമ്പോൾ ഇങ്ങനെ ആടാനുള്ളൊരു സാധ്യതയുണ്ട് അപ്പോൾ നമുക്കിത് ടൈറ്റാക്കി നിർത്താൻ വേണ്ടിയിട്ട് ഇവിടെ ഇങ്ങനെ ഇതുപോലെ വെച്ചുകൊടുക്കാം വേദ വെച്ചു കൊടുത്തിട്ട് ബാക്കിയുള്ള സ്ഥലം പേപ്പർ വെച്ച് കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് പേപ്പർ മൊത്തത്തിൽ രണ്ട് സൈഡിലും ഈ ക്യാപ്പിൽ ഈ ക്യാപ്പിൽ പേപ്പർ കവർ ചെയ്യേണ്ടി ഈ ക്യാപ്പിൽ ഫില്ല് ചെയ്തെടുക്കാം ടൈറ്റായിട്ടുണ്ട് ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങില്ല അതുപോലെ ഈ പേപ്പർ പടി നമ്മൾ മൊത്തം പേപ്പർ ഇട്ട് കവർ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് പെട്ടി ക്ലോസ് ചെയ്യാം നമുക്കിതിൻ്റെ ടാപ്പ് ഇട്ടിട്ടുണ്ടാണ് ആദ്യം ഇവിടെ ഒട്ടിച്ചിട്ട്
അടുത്തത് എവിടെ കത്തിരിക്ക അവിടെ ഉണ്ട്. എന്താ നമ്മളെ ശിലാമാനകളെ കണ്ടില്ല, രണ്ടു പേര് നമ്മളെ സഹായിക്കുന്ന ആളുകളാണ്. നമുക്ക് നിക്ക് നിക്ക് വെട്ടാൻ പറ്റില്ല. പക്ഷെ ഡ്രസ് ഒട്ടിക്കുമ്പോൾ അങ്ങനത്തെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ടാപ്പ് എടുക്കുക, എന്നിട്ട് ഇതുപോലെ വെച്ചിട്ട് ലൈ ഫിഷ് എന്നുള്ള ഈ ഒരു ഇത് നമുക്ക് ഇതിവിടെ ഒട്ടിച്ചു കൊടുക്കണം. ഫിഷ് പാക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിന് ലൈ ഫിഷ് നമ്മൾ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇനി അതുപോലെ നമുക്ക് ഇവിടെ പെൻസിൽ കൊണ്ടൊക്കെ സോറി മാർക്കർ കൊണ്ട് ഇവിടെ ഒക്കെ മെൻഷൻ ചെയ്തേക്കാം. അപ്പോൾ ഈ സൈഡിലൊക്കെ നമുക്ക് ഇനി ലൈ ഫിഷിന് മാർക്കർ കൊണ്ട് മെൻഷൻ ചെയ്യണം. ചാനല് സബ്സ്ക്രൈബ് ചെയ്യാം. സബ്സ്ക്രൈബ് ഗൈസ്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യട്ടെ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം തന്നെ ഗൈസ്. നമ്മൾ ഫിഷ് കൊറിയർ ഓഫീസിൽ കൊണ്ടുപോവാണ്. നമ്മുടെ സുഹൃത്തിൻ്റെ കൂടെയാണ് പോകുന്നത്, നമ്മുടെ കൂട്ടുകാരനാണ്. അപ്പോൾ എന്താ നമ്മൾ കൊറിയർ ഓഫീസിൽ കൊണ്ടുപോയി അവിടെ പോയിട്ട് എന്താ ചെയ്യേണ്ടത് അവിടെ കാണിക്കുന്നുണ്ട്. നിങ്ങൾ വീഡിയോ ഫ്ലൈറ്റ് കാണുക. സോ ഫ്രണ്ട്സ്, നമ്മൾ കൊറിയർ ഓഫീസിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ഒന്നും ചെയ്യാനില്ല, കാര്യമായിട്ട് നമ്മൾ ഫിഷ് അവരെടുത്ത് കൊടുക്കുക. അവരത് വെയിറ്റ് നോക്കിയിട്ട് നമ്മൾ ഇൻസൈഡ് കയറലാണെന്നുണ്ടെങ്കിൽ അതിൻ്റെതായ റേറ്റും ഔട്ട് ഓഫ് കയറലാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അതിൻ്റെ പേയ്മെൻറ്റ് കൊടുക്കുക. പിന്നെ അത് വാങ്ങിയിട്ട് കൊടുക്കുകയോ. ഇതിപ്പോൾ പാലക്കാട്ടേക്കുള്ള ഫിഷാണ്. നാളെത്തിനെത്തൂല പാലക്കാട്ടേക്ക് ബ്രോ. ബ്രോ ഇതാണ് ആ ബില്ല്. ഈ ഇതിൽ കാണുന്ന റെഡ് നമ്പർ ഉണ്ടല്ലോ, അതാണ് നമ്മുടെ ട്രാക്ക് നമ്പർ. ഒരു വിട്ടു കൊടുക്കുന്ന കസ്റ്റമറിന് ഈ ബില്ലിൻ്റെ ഒരു ഫോട്ടോ വിട്ടു കൊടുത്താൽ മതി. അപ്പോൾ ഗൈസ് ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ
ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഞങ്ങൾ സപ്പോർട്ട് നല്ല കട്ട സപ്പോർട്ട് ചെയ്യട്ടോ.